നിങ്ങൾ രണ്ടുപേരും ഇന്ത്യക്ക് വേണ്ടിയിട്ട് റിലേ ടീമിൽ ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്, മെഡലുകൾ നേടിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ പരസ്പരം മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും ഒരേ സമയത്തുള്ള അത്ലറ്റുകൾ എന്ന രീതിയിൽ തമ്മിലൊരു ആരോഗ്യകരമായൊരു മത്സരം ഉണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ടുള്ള എൻ്റെ ഒപ്പമുള്ള ആൾക്കാരെ കാണാൻ സത്യത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതെനിക്ക് പല ആൾക്കാരെ സ്നേഹം കാണിക്കുന്ന പല വഴികളുണ്ട്. എനിക്ക് അങ്ങനെ സ്നേഹ പ്രകടനം നടത്താനൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഷൈനിനെ കാണുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ അത് എല്ലാവരോടൊന്നുമില്ല. പക്ഷേ പിന്നെ ട്രാക്കിലെത്തുമ്പോൾ ഷൈനി ആയാലും ഞാനായാലും എനിക്ക് ഷൈനി എൻ്റെ ഫ്രണ്ടാണെന്നൊന്നുമില്ല. എനിക്ക് ഷൈനീൻ്റെ അടുത്ത് ജയിക്കണം എന്നുള്ളത് തന്നെ എനിക്ക് ഒരു സംശയമില്ല. എനിക്ക് വേണ്ട ഓർമ്മയുണ്ട് പാലായിൽ വന്നിട്ടേ ഞാൻ വലിയൊരു മത്സരം കഴിഞ്ഞിട്ട് ജയിച്ചു വരിക, എന്ത് വലിയൊരു ഇൻ്റർനാഷണൽ മത്സരം പറ്റാം. അപ്പോൾ ജയിച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് റെസ്റ്റിലായിരുന്നു. ആ സമയത്തെങ്ങാണ്ട് പാലായാലും ഒരു സ്റ്റേറ്റ് മീറ്റ് വന്നു, ഷൈനിക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്റ്റേറ്റ് മീറ്റ് വന്നു, ഷൈനി അന്നേരം ആ ഇൻ്റർനാഷണൽ മത്സരം പങ്കെടുത്തിട്ടില്ല. ഷൈനി പ്രാക്ടീസ് ചെയ്തിട്ട് മീറ്റിന് ഈ മീറ്റിന് നല്ല ഫോമിലായിട്ട് വരിക ഷൈനി. ഞാൻ വളരെ റിലാക്സ്ഡ് മൂഡിലായിരുന്നു. യൂണിവേഴ്സിറ്റി മീറ്റ് കഴിഞ്ഞു ഞാൻ പാലായിലെ പാലായിൽ വന്നിട്ട് 400 ഓടുക. അപ്പോൾ ഇവർ 200 മീറ്റേഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഒരു അരമണിക്കൂറിനുള്ള 400 വെച്ച് ഈ ഓർഗനൈസേഴ്സ് അതിന് മാറ്റം വരുത്തിയില്ല. 200 ഓടിയിട്ട് 400 ഓടാൻ ക്ഷീണമായിരിക്കുമല്ലോ. അപ്പോൾ മാത്രമല്ല ഷൈനി ഇന്നർ ട്രാക്കിലാണ്, ഞാൻ ഔട്ടർ ട്രാക്കിലാണ്. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര മടുപ്പായിരുന്നു ഓടാൻ. എനിക്ക് 200 ഓടിക്കഴിഞ്ഞിട്ട് 400 ഓടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് എനിക്ക് ഓടാൻ. പക്ഷേ എന്നാലും എനിക്ക് 400 വിഡ്രോ ചെയ്യാൻ ഇഷ്ടമല്ല, വിഡ്രോ ചെയ്യല്ല. ലാസ്റ്റ് മിനിറ്റ് ആയാലും പ്രശ്നമുണ്ട്, വിഡ്രോ ചെയ്യല്ല. അങ്ങനെ എന്തോ ഒരു പ്രത്യേക ഒരു മൈൻഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ മത്സരിക്കുമ്പോൾ ഷൈനി ആയാലും ഞാനായാലും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, ഷൈനിയുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ചില ആൾക്കാർ ഉഷയ ഓടും എന്ന് പറയും, ചില ആൾക്കാർ ഷൈനി ഓടും എന്ന് പറയും. അപ്പോൾ ഒരു വിളി സാധാരണ ഞാൻ കേൾക്കുന്നില്ല, ഷൈനി നീ ഓടിക്കേ ചാൻസിന് കിട്ടൂല എന്നൊരു ഒരു ആൾ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞ് ശരിക്കും എൻ്റെ ഇതിൽ കേട്ടു കേട്ടോ ഷൈനി. ഷൈനിയുടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഓടിക്കൊണ്ടിരിക്കും ഭയങ്കര ഇതായിരിക്കുമല്ലോ. അപ്പം ഭയങ്കര എനർജി കിട്ടും. അപ്പം ഞാൻ തോറ്റു കൊടുക്കാൻ പാടല്ലോ. ശരിക്കും ഞാൻ അന്നങ്ങോട്ട് ഫിനിഷ് ചെയ്ത് തെറിച്ച് അങ്ങോട്ട് വീണ്. ജസ്റ്റ് ബോഡി ജസ്റ്റ് ഫിനിഷിങ്ങിൻ്റെ ഒരു മീറ്ററിലപ്പോൾ ആ ഷൈനെ തോൽപ്പിച്ചിട്ട് ഫ്രണ്ടിലേക്ക് വീണത്. ആ പുറത്തുനിന്നുള്ള ആ വിളിയുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നാൽ പുറത്ത് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ട്രാക്കിൻ്റെ ഉള്ളിൽ മത്സരിക്കാറുണ്ട്. നമ്മൾ മത്സരം അത് എപ്പോഴും നമ്മൾ ജയിക്കണം അങ്ങനെ ഒരു ഇതായിരുന്നു. കാരണം 800 എനിക്ക് ആ കാലഘട്ടങ്ങളിൽ അങ്ങനെ എപ്പോഴും കോമ്പറ്റീഷനേ ഇല്ല. എപ്പോഴും 80 മീറ്ററോളം പറയില്ലായിരിക്കും എപ്പോഴും. അങ്ങനെ തനിയെ ഓടിയ ആ സമയത്ത്, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ റോസക്കുട്ടി വന്നു, അങ്ങനെ കുറച്ച് കോമ്പറ്റീഷനൊക്കെ. അല്ലാണ്ട് കുറേ വർഷങ്ങളോളം ഞാൻ തന്നെയായിരുന്നു 800 മീറ്റർ. ഷൈനി, ഉഷ, അഞ്ജു, അല്ലെ റോസക്കുട്ടി, വത്സമ, ഇങ്ങനെ ഒരുപാട് വനിതാ അത്ലറ്റുകൾ കേരളത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ രീതിയിലുള്ള ഒരു തള്ളി ഒരു കുതിച്ചുചാട്ടം വനിത കേരളത്തിൻ്റെ വനിതാ അത്ലറ്റുകളിൽ നിന്നുണ്ടാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ 82 81 83 84 ആ സമയങ്ങളെല്ലാം കൂടുതലും മലയാളീസ് മാത്രമേ ക്യാമ്പിലുള്ളൂ. കേരളത്തിലെ അത്ലറ്റ്സ് മാത്രമായിരുന്നു ഒരു 90% കേരളക്കാരായിരുന്നു. കാരണം അവർ നമ്മളൊരു ഫാമിലി പോലെയായിരുന്നു. അന്ന് പട്യാലയിലും ഇവൻ ഹൈദരാബാദ് ആയാലും ബാംഗ്ലൂർ ആയാലും ആ രീതിയിലായിരുന്നു ഞങ്ങളെല്ലാവരും ഒരു ഫാമിലി മാതിരി എല്ലാവരും മലയാളം. അതുകൊണ്ട് ആരും എന്നെ ഇംഗ്ലീഷ് പഠിക്കാനോ അതോ ഹിന്ദി പഠിക്കാനൊന്നും ആരും, എല്ലാവരും മലയാളത്തിൽ വർത്താനം പറഞ്ഞ്. അങ്ങനെ ഇവൻ കോച്ചസ് ചെല്ലുമ്പോൾ ശരിക്കും മലയാളം പഠിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും 1-2 വർഷങ്ങൾ കുറച്ച് ഫെയിം ആവുക, കുറച്ച് പിന്നെ നല്ല മോണിറ്ററി ബെനിഫിറ്റൊക്കെ കിട്ടും, 2-3 വർഷം ചെയ്ത് പിന്നെ ഫാമിലിയായിട്ട് പിന്നെ സമാധാനം സന്തോഷമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയായിട്ട് മാറിയിരിക്കുക. അത് കുറച്ച് മാത്രം ഒരു 2-3 മാത്രമേ ഇന്നുള്ള ആൾക്കാർ നന്നായിട്ട് ചെയ്യുന്നുള്ളൂ. പണ്ടത്തെ അപേക്ഷിച്ച് കാൾ ലൂയിസിനെയും ലാൻസ് ആംസ്ട്രോങ്ങിനെയും പോലെയുള്ള വലിയ കായിക താരങ്ങൾ പോലും ഇന്ന് ഡോപ്പിങ്ങിൻ്റെ ഒരു കരിനേഴിൽ ഒതുങ്ങിപ്പോവാണ്. അപ്പം അന്ന് നിങ്ങൾ ഈ മത്സരിച്ച് ഓടിക്കൊണ്ടിരുന്ന ഈ ഒരു കാലത്ത് അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആരെങ്കിലും ഡോപ്പ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ ഡോപ്പിങ്ങിന് എങ്ങനെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്? അന്നങ്ങനെയുള്ള രീതിയേ ഇല്ലായിരുന്നു. ഇന്നത്തേക്കാളും കുറച്ചും കൂടി വളരെ സ്ട്രിക്റ്റ് ചെക്കിംഗ് ആയിരുന്നു. നമ്മൾ ഓടിക്കഴിഞ്ഞ അപ്പം തന്നെ നമ്മുടെ കൂടെ ആളുകൾ കൂടെ നിൽക്കും. ഇന്നത്തേക്കാളും ഇപ്പോൾ ഉള്ള ഏഷ്യൻ ഗെയിംസിലൊക്കെ എനിക്ക് തോന്നുന്നത് ഓടിക്കഴിഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ അവർ അനുവദിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ട്. അതുകൊണ്ടാണല്ലോ അന്ന് സുന്ദർ റാണിയുടെ കേസിലൊക്കെ എന്തൊക്കെയോ പ്രോബ്ലംസൊക്കെ വന്നത്, അവരിങ്ങനെ നടക്കുന്നൊക്കെ കാണാം. ഇത് നമ്മൾ ഒരാളെ ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അത് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ അത് ഇത് വന്നു കഴിഞ്ഞാൽ അവർ ഇനി നെക്സ്റ്റ് ഈവൻ്റ് ഉണ്ടെങ്കിൽ ഒരാൾ അവരുടെ പിന്നാലെ നടക്കുക, അവരൊന്നും ചെയ്യാൻ സമ്മതിക്കുക. അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ ഏതെങ്കിലുമൊക്കെ നമ്മളൊരു ഫണ്ട് പോലെ നമ്മൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ
ത്രോയിങ്ങിൽ ആണുങ്ങളുടെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊരു റിസൾട്ട് വന്നപ്പം പ്രഗ്നൻസി കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നൊക്കെ അല്ലാണ്ട് നമുക്ക് നമ്മളുടെ അതിലേക്ക് അങ്ങനെ ഒന്നും ആണുങ്ങളുടെ മൂത്രം ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻസി അതെന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടാവും നോർത്ത് ഇന്ത്യക്കാര്. കാരണം യൂറിന് സ്വന്തം കൊടുത്തിട്ടുണ്ടാവില്ല, പെണ്ണുങ്ങളുടെ യൂറിൻ കൊടുത്തതായിരിക്കും. അതുകൊണ്ടാണല്ലോ ആ ഒരു ഡോപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ പ്രഗ്നൻസി കാണിക്കുന്നത്. ഇന്ന് പറയുമ്പോൾ പിന്നെ ഒരുപാട് ഇപ്പം നാടുണ്ട് വാടയുണ്ട് എന്ന് പറഞ്ഞ പോലെയൊക്കെ നമുക്കിപ്പം വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസിയുടെ ഇതിൽ പൂളിൽ വരുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കേസാണ്. നമ്മൾ എവിടെ അനങ്ങി കഴിഞ്ഞാൽ അറിയിക്കണം. നമ്മളെവിടുത്തെ ടിൻഡുമൊക്കെ വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസിയുടെ പൂളിലുള്ള കുട്ടിയാണ്. പക്ഷെ എന്തായാലും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം പിള്ളേർ. കാരണം എന്തിനാണെങ്കിലും അൾട്ടിമേറ്റ് നമുക്ക് ആ പ്രോബ്ലം വരുന്നത്. എന്തെങ്കിലും പിടിക്കുമ്പോൾ ഈ പറഞ്ഞ കൂടെ സപ്പോർട്ട് ആരെങ്കിലും ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഇതിന് മുമ്പുണ്ടെങ്കിൽ അവർക്കൊന്നും ഒരു പ്രോബ്ലം അല്ല, നമുക്ക് അത്ലറ്റ്സിന് ആ പ്രോബ്ലം വരുന്നത്. അപ്പം ചിന്താഗതി പിള്ളേർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഉഷയും ഷൈനിയും കുറിച്ച് പറയുമ്പോൾ രണ്ട് വലിയ നഷ്ടങ്ങളെക്കുറിച്ച് പറയാതെ നിർവാഹമില്ല. ഉഷയ്ക്ക് സെക്കൻഡിൻ്റെ നൂറിലൊരംശം കൊണ്ട് ഒരു ഒളിമ്പിക്സ് മെഡൽ നഷ്ടമായി. ഷൈനിക്കാവട്ടെ ട്രാക്ക് മാറി ഓടിയതിൻ്റെ പേരിൽ ഒരു ഏഷ്യൻ ഗെയിംസ് മെഡൽ നഷ്ടമായി. ഈ നഷ്ടങ്ങൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പോഴും എൻ്റെ ലോസ് ഏഞ്ചൽസിലെ റേസ് ഞാൻ നോക്കുവാണെങ്കിൽ എനിക്ക് ഇപ്പോഴും വിഷമം തന്നെയാണ്. പക്ഷെ ഞാൻ സ്പോർട്സിൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചതൊക്കെ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്, എക്സെപ്റ്റ് ഒളിമ്പിക് മെഡൽ. പക്ഷെ നമ്മളെപ്പോഴും വിഷമിച്ചിരുന്നതിനെ കൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് ഇനിയും നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ സ്പോർട്സ് 2000 എൻ്റെ റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്ത് ഞാൻ ഉഷാ സ്കൂൾ തുടങ്ങി. അപ്പോൾ ഈ പുതിയ തലമുറയിലൂടെ അതാണ് ഉഷാ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്. അതിലൊരു കുട്ടി ഓടി വരുന്നുണ്ട്. 22 വയസ്സിൽ ഫസ്റ്റ് ഒളിമ്പിക്സിൽ 11 സ്ഥാനം വാങ്ങി. ഇനി അടുത്ത ഒളിമ്പിക്സിൽ അതിൻ്റെ അടുത്ത ഒളിമ്പിക്സിൽ വേറൊരാൾ തയ്യാറെടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് കിട്ടാതെ പോയ ഒളിമ്പിക് മെഡൽ നാടിന് വേണ്ടി നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വളരെയധികം ബുദ്ധിമുട്ടി കഠിനാധ്വാനം ചെയ്തിട്ട് തന്നെ വരുന്നൊരു അക്കാദമിയാണ്. എൻ്റെ എന്ന് പറഞ്ഞാൽ 86 ഏഷ്യൻ ഗെയിംസിന് ഞാൻ 20 കൂടുതൽ സെക്കൻഡ് വന്ന കൊറിയൻ ഗേളായിരുന്നു. 20 ലീഡോടുകൂടിയാണ് ഞാൻ ഫസ്റ്റ് വന്നത്. പുതിയ ഏഷ്യൻ ഗെയിംസ് റെക്കോർഡോടുകൂടി അത് ശരിക്കും ഫസ്റ്റ് 100 കഴിഞ്ഞാണ് ട്രാക്ക് ഉള്ളിൽ പോകേണ്ടത്. അതിന് മുമ്പൊരു ലൈൻ ഉണ്ടായിരുന്നു മിസ്റ്റേക്കിൽ. ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഈവൻറ്റ് കഴിഞ്ഞിട്ട് റൂളും മാറി. കാരണം അത് ആരെയും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല, അഡ്വാൻറ്റേജും കിട്ടാത്തത് കൊണ്ട് മെഡൽ കൊടുക്കാമെന്ന്. പക്ഷേ 800 ഈവൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാണ് റൂൾ മാറിയത്. അത് എനിക്ക് ഇപ്പോഴും എൻ്റെ ലൈഫിൽ ഇപ്പോഴും എനിക്ക് എന്നാ പറയുന്നത് എനിക്ക് അത് ഓർക്കാൻ പോലും ഞാനിപ്പം ഓർത്തു കഴിഞ്ഞാൽ എനിക്ക് ഉറങ്ങാൻ സാധിക്കില്ല. നിങ്ങളുടെ കരിയറോടുകൂടി സ്പോർട്സ് അവസാനിക്കുന്നില്ല. ഇന്ത്യയുടെ സ്പോർട്സ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ താരങ്ങൾ വരുന്നു പല രംഗത്തുമായിട്ട്. അപ്പോൾ ഇപ്പം ഉഷ ഉറ്റുനോക്കുന്ന ഒരു കായിക താരം ആരാണ്, ഇന്ത്യൻ കായിക താരം? ഒരു സംശയം വേണ്ട, ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ ശിഷ്യ ടിൻഡുവിലൊക്കെ തന്നെയാണ്. പിന്നെ അതിനുശേഷമുള്ള വഴി ജെസ്സി വരുന്നുണ്ട്. പക്ഷേ ഇപ്പം ആസ് ഇറ്റ് ഈസ് ടിൻഡു ജെസ്സി ആ ഇതല്ലേ. ടിൻഡു നന്നായിട്ട് ചെയ്യുന്ന, അതുപോലെ ഇൻഫാൻ നടത്തത്തില്ല, ഇൻഫാൻ കഴിഞ്ഞ ടെൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലയാളിയെ പറയാൻ പറഞ്ഞാൽ ആരുടെ പേരാ പറയുക? വലിയ കുഴപ്പമുള്ള ചോദ്യമാണ്. പക്ഷേ പെട്ടെന്ന് ഇഷ്ടപ്പെട്ട മലയാളി എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും പറയുക, ഏറ്റവും ആദ്യം പറയുക എൻ്റെ അമ്മ എന്നാണ്. പക്ഷേ നമ്മളത് ഒട്ടുമിക്ക ആൾക്കാരും പറയുമായിരിക്കും, അമ്മ അതിനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ നമ്മൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ, എനിക്ക് അതിലൊരു സ്പോർട്സ് ഓറിയൻറ്റഡ് ആയിരിക്കും ഞാൻ പറയുമ്പോൾ. അപ്പോൾ സ്പോർട്സ് ഓറിയൻറ്റഡ് ആകുമ്പോൾ എനിക്കത് കൂടുതൽ ഇഷ്ടം അത്ലറ്റിക്സ് ആയിരിക്കും. പക്ഷേ അപ്പോൾ അത്ലറ്റിക്സ് ഞാൻ പറയുമ്പോൾ എനിക്കിഷ്ടം ഷൈനിനോടല്ലാതെ പിന്നെ ഞാൻ ആരെയും പറയുക? ഞാനും എനിക്ക് എൻ്റെ കുടുംബം ബസ്സിലെ എൻ്റെ മക്കൾ, എൻ്റെ അമ്മ, എൻ്റെ ആങ്ങള, ഹസ്ബൻഡ് എല്ലാവരും എന്നാ പറയുന്നത്. ഞാൻ സ്പോർട്സിൽ കാരണം ഇന്ത്യ കണ്ട ഏറ്റവും നല്ല അത്ലറ്റ് പിറ്റി ഉഷ. ഇനിയൊരു ജന്മം കൂടി കിട്ടുകയാണെങ്കിൽ അത്ലറ്റായിട്ട് ജീവിക്കുമോ അല്ല ജനിക്കുമോ? തീർച്ചയായിട്ടും എൻ്റെ അടുത്ത ജന്മത്തിൽ എനിക്ക് പിന്നെ അത്ലറ്റിക്സിൽ പിടി ഉഷയായിട്ട് ജനിക്കുക തന്നെയാണ് ഇഷ്ടം. തീർച്ചയായിട്ടും എനിക്ക് എത്ര ജന്മമുണ്ടെങ്കിലും ഞാൻ ഷൈനിയായിട്ടും എനിക്ക് അത്ലറ്റായിട്ടും ജനിച്ചാൽ മാത്രം മതി. നമ്മുടെ ഈ രണ്ട് വലിയ അത്ലറ്റുകളുടെ കരിയറിൽ കിട്ടാതെ പോയത് ഒന്നേ ഉള്ളൂ, ഒരു ഒളിമ്പിക്സ് മെഡൽ. അവരേറെ സ്വപ്നം കണ്ടതായിരുന്നു ആ മെഡൽ. ഇന്ന് ഇവരുടെ ഈ സമാഗമത്തിന് വേദിയായത് ഉഷ തൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം ആരംഭിച്ച അവരുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇത്, ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്. സമീപഭാവിയിൽ ഈ സ്കൂളിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരു അത്ലറ്റിലൂടെ ആ സ്വപ്നം സഫലമാകട്ടെ എന്ന ഒരു ശുഭാശംസയോടെ അവസാനിപ്പിക്കാം.